हेलो फ्रेंड्स പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു പുതിയൊരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മാത്രമല്ല എസ്ഐ പിന്നെ ഡിഗ്രി മെയിൻസ് അതൊക്കെ മുന്നിൽ കണ്ട് കണ്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീധരൻ സാറിൻ്റെ കേരള ചരിത്രം പിന്നെ ഇന്ത്യ ചരിത്രം അതുപോലെ വേൾഡ് ഹിസ്റ്ററിയുടെ കൃഷ്ണ റെഡ്ഡി സാറിൻ്റെ പുസ്തകങ്ങൾ പിന്നെ എക്കണോമിക്സിൻ്റെ പുസ്തകങ്ങൾ അങ്ങനെയുള്ള ഏകദേശം എല്ലാ പുസ്തകങ്ങളും പിന്നെ ഇംഗ്ലീഷിനായിട്ട് പ്രസ്പെഷ്യൽ ആയിട്ടുള്ള വേറൊരു പുസ്തകമുണ്ട് അത് നിങ്ങൾക്ക് അറിയാവോ എന്നറിയില്ല ഒരു പിന്നെ നമ്മുടെ ഓരോ ടെൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നതിന് പകരമായിട്ട് പോയിന്റ് പോയിന്റ് ആയിട്ട് ഇംഗ്ലീഷിലുള്ള എല്ലാ പോയിന്റുകളും ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പുസ്തകമുണ്ട് പിന്നെ ആ ഒരു പുസ്തകം അങ്ങനെയുള്ള എല്ലാ പുസ്തകങ്ങളുടെയും ഒരു ഡിസ്കഷൻ ആണ് ഈ ഒരു സെഷനുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എല്ലാ വീഡിയോസും ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും അത് ടെൻത്ത് മെയിൻസ് എഴുതുന്നവർക്ക് അവരുടെ എസ് ഇ ആർ ടിയും പിന്നെ പി എസ് സി ബുള്ളറ്റിൻ്റെ വജ്രജൂബിലി പതിപ്പുകളൊക്കെ വെച്ചിട്ട് ഉള്ള ക്ലാസ്സുകളായിരിക്കും ടെൻത്ത് മെയിൻസുകാർക്കുള്ളത് അപ്പോൾ എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സ്ട്രാ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസ്സും നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് മുഴുവനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് പറഞ്ഞ് സമയം കളയുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാത്തിനും ഡീപ്പായിട്ടുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി എല്ലാ എക്സാമുകളും പാസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസും കൂടെ ക്വാളിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് പിന്നെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അപ്പൊ നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നവർ ഇതുവരെ മാത്രമല്ല പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രമല്ല കെ എസ് യു പി എസ് സി ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കും കൂടെ അവരും കൂടെ നമ്മളോട് കോമ്പീറ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് അതും കൂടെ മുന്നിൽ കണ്ടു വെച്ചുകൊണ്ട് തന്നെ പഠനം തുടരുക അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെയുണ്ട് എല്ലാത്തിൻ്റെയും പി ഡി എഫും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അതിലായിരിക്കും അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇതിൽ ഫസ്റ്റ് വണ്ണാണ് എ ശ്രീധരൻ സാറിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് കേരള ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഭൂമിശാസ്ത്ര പശ്ചാത്തലം അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഈ ഭൂമിശാസ്ത്ര പശ്ചാത്തലത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ നദികൾ കായലുകൾ കാലാവസ്ഥ സമുദ്രതീരം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ചെറിയൊരു ബ്രീഫായിട്ടുള്ള പിന്നെ ഒരു ഐഡിയ മാത്രമേ ഭൂമിശാസ്ത്ര പശ്ചാത്തലത്തിൽ ഉള്ളത് അപ്പോൾ അത് വെച്ച് സാറിൻ്റെ പുസ്തകങ്ങളിൽ നമ്മൾ റെഫർ ചെയ്തപ്പം ഇത്രയും പഠിച്ചില്ല ഇത് മതി എന്ന് വിചാരിക്കരുത് ഇതെന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കേരളത്തിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ ഹിസ്റ്ററിയുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് മാത്രമേ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ നമ്മുടെ കേരള ജിയോഗ്രഫി മുഴുവനായിട്ട് ഇതിലില്ല അതുകൊണ്ട് ഇത് വെച്ചിട്ട് കേരള ജിയോഗ്രഫി പഠിക്കരുത് അത് മാത്രമല്ല ഇതിൽ തന്നിരിക്കുന്ന ചില വാല്യൂസ് അത് നമ്മുടെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ഒത്തുചേർത്ത് നോക്കി വെക്കണം കാരണം നമ്മുടെ പി എസ് സിയിലുള്ള പി എസ് സി പറയപ്പെടുന്ന നമ്മുടെ പി എസ് സിയിലെ പ്രീവിയസ് ഇയർ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇതുമായിട്ട് വാല്യൂസുമായിട്ട് ഇത് വളരെ വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഈ ഒരു വാല്യൂസ് പഠിച്ചു പോയിട്ട് നമ്മൾ തെറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ പി എസ് സിയിലെ ആൻസർ കീ വരുമ്പോൾ അതുകൊണ്ട് വാല്യൂസ് നിങ്ങൾ ഇതിലുള്ളത് പഠിക്കരുത് ഞാൻ ഇതിൽ പറയുന്നത് വാല്യൂസ് ഈ പറയുന്ന വാല്യൂസ് എല്ലാം തന്നെ ഈ പുസ്തകത്തിലെ വാല്യൂസ് ആയിരിക്കും അല്ലാതെ പി എസ് സിയുടെ വാല്യൂസ് ആയിരിക്കില്ല അതുകൊണ്ട് ഇതൊന്നും മാറ്റിയിട്ട് ഞാൻ പറയുന്നില്ല കാരണം മാറ്റിയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നുള്ളൊരു വിശ്വാസ്യത നഷ്ടപ്പെടും അതുകൊണ്ട് ഇതിലെ വാല്യൂസ് തന്നെയാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത് പക്ഷെ നമ്മുടെ തുടങ്ങാൻ പോകുന്ന ടെൻത്ത് മെയിൻസിൻ്റെ ഒക്കെ ക്ലാസ്സിൽ ഇതിൻ്റെ ഒറിജിനൽ വാല്യൂസ് ഞാൻ പറയും അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നുള്ള വാല്യൂസ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക ഇതിലുള്ള വാല്യൂസ് നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യം വരില്ല കാരണം എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അതിൽ ആ ഒരു വാല്യൂസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ തന്നെ റെഫർ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് ഇത് മെയിൻ ആയിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കുന്നതാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് അപ്പോൾ
ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കേരളത്തിന്റെ പ്രത്യേകതകൾ എങ്ങനെയാണ് നമ്മുടെ ഹിസ്റ്ററിയെ കേരള ഹിസ്റ്ററിയെ സഹായിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യമായി കേരളത്തിന്റെ സ്ഥാനം എവിടെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓരോ കിഴക്ക് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഒന്ന് പോർഷൻസ് ശ്രദ്ധിക്കുക. കിഴക്ക് പശ്ചിമഘട്ടങ്ങൾക്കും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് തെക്ക് വടക്ക് നീളത്തിൽ കിടക്കുന്ന ഭൂഭാഗമാണ് കേരളം. അത് നമുക്കറിയാം അല്ലേ. ഇന്ത്യ എന്നത് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ പശ്ചിമഘട്ടമുണ്ട്, പിന്നെ അറബിക്കടൽ, ഇവിടെ പടിഞ്ഞാറ് അറബിക്കടൽ, ഇവിടെ പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിനും പിന്നെ അറബിക്കടലിനും ഇടയിൽ പിന്നെ ഇന്ത്യയുടെ തെക്കാണല്ലോ. ഇന്ത്യ ഇങ്ങനെയാവുമ്പോൾ ഇന്ത്യയുടെ താഴ്ഭാഗം, ഇതാണ് തെക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ തെക്കേ അറ്റത്തായിട്ട് പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലായിട്ട് തെക്ക് വടക്ക് നീളത്തിൽ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, തെക്ക് വടക്ക് നീളത്തിൽ കിടക്കുന്ന ഭൂഭാഗമാണ്. തെക്ക് വടക്ക് നീളത്തിലാണ് കേരളം കിടക്കുന്നത്. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സെന്റൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ കിഴക്ക് പശ്ചിമഘട്ടങ്ങൾക്കും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് തെക്ക് വടക്ക് നീളത്തിൽ കിടക്കുന്ന ഭൂഭാഗമാണ് കേരളം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായിട്ടും കുറച്ചൊരു എന്താ പറയാ വ്യത്യാസം മറ്റു ദേശങ്ങളിൽ നിന്ന് നമ്മുടെ ഒരു ഭൂമിശാസ്ത്രപരമായ നില കൊണ്ട് തന്നെ കേരളത്തിന് ചില ബന്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ചില വ്യത്യാസങ്ങളും നമുക്ക് നമ്മുടെ സംസ്കാരത്തിനൊക്കെ വരുന്നുണ്ട്. അതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിക്കുക. ഭൂമിശാസ്ത്രപരമായ ഈ നില ഇന്ത്യയുടെ ഇതര ദേശങ്ങളിൽ നിന്ന് രാഷ്ട്രീയമായും സാംസ്കാരികമായും കുറഞ്ഞൊന്നൊഴിഞ്ഞു കഴിയാനും വിദേശ രാജ്യങ്ങളുമായി വിപുലവും സജീവവുമായി ബന്ധങ്ങൾ പുലർത്താനും കേരളത്തെ സഹായിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാലേ, പടിഞ്ഞാറ് നമ്മുടെ അറബിക്കടലിലൂടെ ബംഗാൾ ഉൾക്കടൽ ആ ഒരു കടൽ മാർഗമുള്ള വിദേശീയരുടെ വരവ് നമ്മുടെ കേരളത്തിന്റെ വിദേശ ബന്ധങ്ങൾ വല്ലാതെ ഇതാക്കിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ അല്ലെ. പോർച്ചുഗീസുകാരായാലും ഡച്ചുകാരായാലും എല്ലാവരും കടൽ മാർഗമാണ് കേരളത്തിൽ എത്തിയിട്ടുള്ളത്, ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്. അത് കേരളത്തിലൂടെയാണ്. അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെയുള്ളത് നമ്മുടെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തര അക്ഷാംശം 8° 18' 12° 48" 8° 18' പിന്നെ 12° 48' ഉത്തര അക്ഷാംശങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പൂർവരേഖാംശം ഏതൊക്കെയാണെന്ന് പറഞ്ഞത്, 74° 74° 52' 77° 24" എന്നീ പൂർവരേഖാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 15,000 ചതുരശ്ര മൈൽ. ഈ ഒരു ഇത് ഞാൻ അടുത്ത സ്ലൈഡിൽ ഇതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ പറയട്ടെ, അക്ഷാംശം രേഖാംശം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ 15,000 ചതുരശ്ര മൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 38,855 ചതുരശ്ര കിലോമീറ്റർ. ഇതൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ വാല്യൂസ് അല്ല, ഈ ചതുരശ്ര കിലോമീറ്ററും ചതുരശ്ര മൈലും വരുമ്പോൾ ഉള്ള വ്യത്യാസങ്ങളൊന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ആക്ച്വൽ വാല്യൂയിൽ നിന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ ചതുരശ്ര മൈൽ അല്ലെങ്കിൽ ചതുരശ്ര കിലോമീറ്റർ, അങ്ങനെ വന്നിട്ട് അതാണ് ആകെയുള്ള കേരളത്തിന്റെ വിസ്തീർണം. പിന്നെ സമുദ്രതീരം 360 മൈൽ. ഈ മുകളിൽ എഴുതി 580 എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കരുത്. കാരണം ഞാൻ ഇത് ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന പുസ്തകങ്ങളാണ്, ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ പോയി റെഫർ ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് റെഫർ ചെയ്യുമ്പം അവിടെ ഉള്ള പുസ്തകത്തിൽ എഴുതി വെച്ച വാല്യൂസ് ആണ്, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മുടെ PSC യുടെ ആൻസർ ആയിരിക്കാം ചിലപ്പോൾ അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷെ അത് നിങ്ങൾ നോക്കരുത്. അപ്പൊ സമുദ്രത്തിന്റെ തീരം എന്ന് പറയുന്നത് 360 മൈലാണ്. പിന്നെ നമ്മുടെ ഭൂമിയുടെ കേരളത്തിന്റെ ഭൂമിയുടെ അതിന്റെ സ്ഥലത്തിന്റെ കിടപ്പനുസരിച്ചിട്ട് അതിനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, മലനാട്, ഇടനാട്, സമതലം. ഇനി മലനാട്, ഇടനാട്, സമതലം ഇവയുടെ പ്രത്യേകതകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം ശ്രദ്ധിക്കുക. ഉത്തരാക്ഷാംശം, പൂർവരേഖാംശം, പിന്നെ ആകെയുള്ള വിസ്തീർണം, പിന്നെ സമുദ്രത്തിന്റെ തീരം.
ഇത് നോക്കാം. ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് കേരളത്തിന്റെ ഭൂപടം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയാൻ ഞാൻ കാരണം ഇവിടെ കണ്ടില്ലേ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഈ ഒരു രേഖകൾ രേഖകളെയാണ് നമ്മൾ ഉത്തര അക്ഷാംശം എന്ന് പറയുന്നത്. ഇതാണ് ഉത്തര അക്ഷാംശം. ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമധ്യ രേഖയ്ക്ക് പാരലലായിട്ട് വരുന്നതാണ് എന്ത് പിന്നെ ഉത്തര അക്ഷാംശം എന്ന് പറയുന്നത്. അപ്പൊ അതേ എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്ഥാനം 8 ഡിഗ്രി 18 മിനിറ്റ്, അതുപോലെ ഇവിടെ വരുന്നത് 12 ഡിഗ്രി 48 മിനിറ്റ്. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെയുള്ളത് ഇനി നമ്മുടെ പൂർവ്വരേഖാംശം. ഇത് എന്നാന്ന് പറയുന്നത് നമ്മുടെ ഭൂമധ്യ രേഖയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ് പൂർവ്വ രേഖാംശം എന്ന് പറയുന്നത്. അത് പറഞ്ഞിരിക്കുന്ന അതിന്റെ വാല്യൂസ് ആണ് എവിടം മുതൽ എവിടം വരെയാണ് 74 ഡിഗ്രി 52 മിനിറ്റ്. 74 ഡിഗ്രി 52 മിനിറ്റ്, പിന്നെ 77 ഡിഗ്രി 24 മിനിറ്റ്. ഇത് നമ്മുടെ ശ്രീധരൻ സാറിന്റെ പുസ്തകത്തിലുള്ള വാല്യൂസ് ആണ് കേട്ടോ. ഞാൻ ഇത് വീണ്ടും പറയാൻ കാരണം ഉത്തര അക്ഷാംശം എന്ന് പറഞ്ഞാൽ എന്താണ്, പൂർവ്വരേഖാംശം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാത്തവർക്ക് മാത്രം പറഞ്ഞതാണ്. ഭൂമധ്യരേഖയ്ക്ക് പാരലലായിട്ട് വരുന്നതാണ്, ഭൂമധ്യരേഖയ്ക്ക് പാരലലായിട്ട് വരുന്ന ലൈൻസിനെയാണ് നമ്മൾ ഉത്തര അക്ഷാംശം അല്ലെങ്കിൽ അക്ഷാംശങ്ങൾ എന്ന് പറയുന്നത്. ഇനി പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതിനെയാണ് രേഖാംശം എന്ന് പറയുന്നത്. ഭൂമധ്യരേഖയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതിനെയാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. പാരലലായിട്ട് വരുന്നതാണ് അക്ഷാംശ രേഖകൾ. ഇനി നെക്സ്റ്റ് വണ്ണാണ് നമ്മൾ നേരത്തെ പറഞ്ഞു മലനാട് ഇടനാട് തീരപ്രദേശം എന്ന് വെച്ചാൽ സമതലം. സമതലം എന്നാണ് നമ്മൾ തീരപ്രദേശം എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. സമതലം എന്നാണ് പിന്നെ ശ്രീധരൻ സാറ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് മൂന്നും ഇപ്പൊ നമ്മുടെ നിലവിലുള്ള പിന്നെ സ്ഥലത്തിന്റെ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്, സ്ഥലത്തിനെ തിരിച്ചിരിക്കുന്നതാണ്. പക്ഷേ ആദ്യകാലത്ത് പ്രാചീനകാലത്ത് ഭൂമിയുടെ മണ്ണിന്റെ ചേരുവയുടെയും പ്രകൃതി മേഖലകളെയും അടിസ്ഥാനമാക്കിയിട്ട് പ്രാചീന കേരളീയർ അതിനെ 5 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രാചീന കേരളീയർ ഭൂമിയെ മണ്ണിന്റെ ചേരുവയുടെയും പ്രകൃതി മേഖലകളുടെയും അടിസ്ഥാനത്തിൽ 5 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കുറിഞ്ഞി, മലവാരം, ഒന്ന് ശ്രദ്ധിക്കുക, ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ പ്ലസ് വണ്ണിലൊക്കെ നമുക്ക് പറയുന്നതും കൂടെയാണ്. അതുകൊണ്ട് ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. കുറിഞ്ഞി എന്ന് പറഞ്ഞ മലവാരം, മുല്ല കാട്ടുപുറം, പാല തരിശായി കിടക്കുന്ന കൽപ്രദേശം, മരുതം കാർഷിക പ്രദേശം, പിന്നെ നെയ്തൽ സമുദ്രതീരം. കുറിഞ്ഞി, പാല, കുറിഞ്ഞി, മുല്ല, പാല, മരുതം, നെയ്തൽ. കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ മലവാരം, മുല്ല എന്ന് പറയുന്നത് കാട്ടുപുറം, പാല തരിശായി കിടക്കുന്ന കൽപ്രദേശം, മരുതം കാർഷിക പ്രദേശം, പിന്നെ നെയ്തൽ സമുദ്രതീരം. ഇങ്ങനെ 5 ആയിട്ടാണ് പ്രാചീന കേരളീയർ ഭൂമിയെ മണ്ണിന്റെ ചേരുവയുടെയും പ്രകൃതി മേഖലയുടെയും അടിസ്ഥാനത്തിൽ വിഭജിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ സഹ്യപർവ്വതനിര. സഹ്യതം പർവ്വതനിര എവിടെയാണ് കിടക്കുന്നത്? കിഴക്കേ അതിർത്തിയിലാണ്. കിഴക്കേ അതിർത്തിയിൽ കിടക്കുന്ന സഹ്യപർവ്വതനിരയാണ് മലനാട് എന്ന് പറയുന്നത്. ഓരോന്നും നമുക്ക് പഠിക്കണം. മലനാട് എന്ന് പറയുന്നത് കിഴക്കേ അതിർത്തിയിൽ കിടക്കുന്ന സഹ്യപർവ്വതനിരയെയാണ് മലനാട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പർവ്വതത്തിന്റെ ഉന്നത തലങ്ങളിൽ ഇടതൂർന്ന വനങ്ങളാണ്. മലനാടില് മലനാട് എന്ന് പറയുന്നത് സഹ്യപർവ്വതമാണ്, അതിന്റെ ഉന്നത ഭാഗത്ത് വനങ്ങളാണ് ഉള്ളത്. പിന്നെ മലഞ്ചെരുവില് വനഭൂമികളോട് ഇടയ്ക്കിടെ തോട്ടങ്ങൾ കാണാം. ഓക്കെ, പിന്നെ മലഞ്ചെരുവില് തോട്ടങ്ങളുണ്ട്. ഏറ്റവും മുകളില് ഇടതൂർന്ന വനങ്ങള്, മലഞ്ചെരുവില് തോട്ടങ്ങളുണ്ട്. പിന്നെ ഇതാണ് മലനാടിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, മലനാടിനെ കുറിച്ച് അത്രയാണ് പറഞ്ഞത്. പിന്നെ പടിഞ്ഞാറ് കടൽ തീരത്തോട് ചേർന്നിരിക്കുന്ന പ്രദേശമാണ് സമതലം. എന്ന് വെച്ചാൽ ഏറ്റവും താഴെ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് സമതലം. ഇവിടെ എന്ന് പറയുന്നത് മണൽ നിറഞ്ഞതാണ് ഈ ഭാഗത്തെ മണ്ണ്. മണ്ണ് എന്ന് പറയുന്നത് മണൽ, അത് നമുക്കറിയാലേ, ബീച്ചിലൊക്കെ നമ്മൾ പോയി അവിടെ മണലല്ലേ ഉള്ളത്. അപ്പൊ ഈ മണൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് സമതലം എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് സമൃദ്ധമായി വളരുന്നത്? തെങ്ങുകളാണ്. തെങ്ങുകള് ഭൂമി ഒരിക്കലും മായാത്ത ഹരിത ഭംഗി അണിയിക്കുന്നു.
അപ്പൊ സമതലത്തിലെ തെങ്ങുകളെ കുറിച്ചിട്ടും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തുണ്ട്? തെങ്ങുകളുണ്ട്, നെൽകൃഷിയും. തെങ്ങ് കൃഷിയും നെൽകൃഷിയുമാണ് സമതലങ്ങളിൽ പിന്നെ ഒരുപാടായിട്ട് കാണപ്പെടുന്നത്, വിപുലമായി കാണപ്പെടുന്ന കൃഷികൾ തെങ്ങും പിന്നെ നെൽകൃഷിയുമാണ്. പിന്നെ വരുന്നത് ഈ മലനാടിനും സമതലത്തിനും ഇടയിലുള്ളതാണ് ഇടനാട്. ഈ ഇടനാടിൽ പറയുന്ന കാര്യങ്ങൾ, ഇടനാടിന്റെ കാര്യങ്ങൾ കുറച്ചധികം ഉണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. മണ്ണിൽ ചെങ്കല്ലിന്റെ കലർപ്പുള്ള ഈ മേഖലകളിലെ മണ്ണിൽ എന്താണ്, ചെങ്കല്ലിന്റെ കലർപ്പുണ്ട്. ഇടനാടിൽ മണ്ണിൽ ചെങ്കല്ലിന്റെ കലർപ്പുണ്ട്. ഇതിനെ പിന്നെ അവിടെ എന്തുണ്ട്, കുന്നുകളുണ്ട്. കുന്നുകൾ ഉള്ളത് കൊണ്ട് അത് താഴ്വരകളെ അവിടെ ഇവിടെ തടഞ്ഞു നിർത്തി അവിടെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അറിയാമായിരിക്കുമല്ലോ, ഇങ്ങനെ ഒരു താഴ്വരകൾ വരുന്നു. അപ്പൊ അവിടെ ഒരു കുന്ന് കുന്ന് അപ്പൊ പിന്നെ വീണ്ടും ഒരു ചെറിയൊരു കുന്ന്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ താഴ്വരകൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് വരുന്നുണ്ട്, തടഞ്ഞു നിർത്തുന്നുണ്ടല്ലോ. അതാ പറഞ്ഞത്. പിന്നെ വനാച്ഛിതമായ ഗിരിപർവതങ്ങളിൽ അത് അവിടെ ഒരു ഒരുപാട് എന്തുണ്ട്, വനാവൃതമായ കുന്നുകളായിരിക്കും ഇത് എന്ന് പറയുന്നത്. ഇവിടെയുള്ള കൃഷികളൊന്ന് ശ്രദ്ധിച്ചേക്ക. നെല്ല്, മരച്ചീനി, സുഗന്ധദ്രവ്യങ്ങള്, കശുവണ്ടി. കശുവണ്ടി, നെല്ല്, മരച്ചീനി, സുഗന്ധദ്രവ്യങ്ങള്, കശുവണ്ടി എന്നീ കാർഷികോൽപ്പന്നങ്ങളാണുള്ളത്. പിന്നെ ഈ പിന്നെയുള്ള ഈ മല ഉയർന്ന പ്രദേശങ്ങളിൽ വിശാലമായ തേയിലത്തോട്ടങ്ങൾ, ഏലത്തോട്ടങ്ങൾ ഉണ്ട്. അതുപോലെ മലയിറക്കങ്ങളിൽ കുരുമുളക്, റബ്ബർ, ഇഞ്ചി, മഞ്ഞൾ എന്നിവയാണ്. ഇടനാടാണ് ശരിക്കും നമ്മൾ ഒരുപാട് കാർഷിക വിളകൾക്കൊക്കെ പറ്റിയിട്ടുള്ള മണ്ണായിട്ട് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഒന്ന് എന്ന് പറയുന്നത് മലനാടാണ്, മലനാട് സഹ്യ പർവ്വത നിരയാണ്. അപ്പൊ ഈ പർവ്വതനിരയിൽ ഏറ്റവും മുകളിലായിട്ട് വനങ്ങളുണ്ട്, അതിന്റെ മലഞ്ചെരുവിലായിട്ട് തോട്ടങ്ങളും. അത്രയാണ് മലനാടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉള്ളത് പറഞ്ഞത് സമതലമാണ്. സമതലം എന്ന് പറയുന്നത് പടിഞ്ഞാറ് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് സമതലം എന്ന് പറയുന്നത്. ഇവിടെ മണലാണ് ഒരുപാടായിട്ടുള്ള, അവിടെയുള്ള മണ്ണ് മണൽ നിറഞ്ഞ മണ്ണാണ്. പിന്നെ ഇവിടെ വളരുന്ന കാർഷിക മേഖല ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി നടത്തുന്ന ഏതെങ്കിലും തെങ്ങുകളാണ്. ഒന്ന് തെങ്ങുണ്ട്, രണ്ടാമത് വിപുലമായ നെൽകൃഷിയും. അത് രണ്ടും സമതലത്തിലാണുള്ളത്. ഈ മലനാടിനും സമതലത്തിനും ഇടയ്ക്കുള്ള ഭാഗമാണ് ഇടനാട്. ഇടനാടിന്റെ മണ്ണിന്റെ പ്രത്യേകത ചെങ്കല്ല് നിറഞ്ഞ മണ്ണായിരിക്കും. ചെങ്കല്ല് നിറഞ്ഞ മണ്ണാണ് ഇടനാടിലുള്ളത്. പിന്നെ അവിടെ കുന്നുകളുണ്ട്. കുന്നുകളുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, വനങ്ങളുണ്ട്. ഓക്കെ, വനങ്ങളുണ്ട്. ഇനി അവിടുത്തെ കൃഷികളാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതൊക്കെ കൃഷികളാന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ല്, മരച്ചീനി, സുഗന്ധദ്രവ്യങ്ങൾ, കശുവണ്ടി. ഏതാണ് നെല്ല്, മരച്ചീനി, സുഗന്ധദ്രവ്യങ്ങൾ, കശുവണ്ടി തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ ഭാഗത്തുണ്ട്. അതുപോലെ പിന്നെ അതിൻ്റെ മലമ്പുറങ്ങളിൽ തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും. പിന്നെ മലയിറക്കങ്ങളിൽ കുരുമുളക്, റബ്ബർ, ഇഞ്ചി, മഞ്ഞൾ എന്നിവ തഴച്ചു വളരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇടനാട്, മലനാട്, ഇടനാട് തീരപ്രദേശത്ത് എന്ന് വെച്ചാൽ സമതലത്തിന് ഓർത്ത് വെച്ചേക്കുക. ഇനി നെക്സ്റ്റ് വന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ നിലയാണ്. അപ്പൊ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ നിലകളിൽ ഒന്ന് പറഞ്ഞത് അറബിക്കടലിനും സഹ്യപർവ്വതത്തിനും ഇടയിലാണ്. ഓക്കെ, അറബിക്കടലിനും സഹ്യപർവ്വതത്തിനും ഇടയിലുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ നില, ഭൂമിശാസ്ത്രമായിട്ടാണ് നമ്മുടെ കേരളം നിലനിൽക്കുന്നത്. അപ്പൊ ഇതിനെ, അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട് രാഷ്ട്രീയ ക്ഷോഭങ്ങളിൽ നിന്ന് പിന്നെ കേരളത്തിന് സുരക്ഷിതമായിട്ട് ഈ സഹ്യപർവ്വതവും അറബിക്കടലും ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പിന്നെ സുരക്ഷിതമായിട്ട് നിലക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഒട്ടും ഒന്നും ഇല്ല എന്നല്ല കേട്ടോ, വിദേശീയ ആക്രമണങ്ങളൊക്കെ മറ്റ് പ്രദേശങ്ങളെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേരളത്തിന് ഈ ഒരു ഭൂമിശാസ്ത്രപരമായ നിലയുള്ളത് കൊണ്ട് കുറച്ചധികം സുരക്ഷിതമായിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ സംസ്കാരത്തിൽ നിന്നൊന്നും പിന്നെ എന്താ പറയാ, ജീവിത രീതികളും പിന്നെ സാമൂഹ്യ സ്ഥാപനങ്ങൾ അങ്ങനെയൊന്നും നമ്മുടെ കേരളത്തിന് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് സംസ്കാരങ്ങളൊക്കെ എത്തിപ്പിടിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മറ്റ് പ്രദേശങ്ങളുടെ പിന്നെ കൈകടത്തലുകളൊന്നും അധികം നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം, ജീവിത രീതികളൊന്നും മാറ്റിയിട്ടില്ല എന്നാണ്. അതിനുള്ള ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുമക്കത്തായും ബഹുഭർത്തൃത്വം, മരുമക്കത്തായും ബഹുഭർത്തൃത്വം. ഇതെന്ന് പറയുന്നത്
നോക്കിയാൽ മനസ്സിലാവും. മുസ്ലിങ്ങളും ബ്രാഹ്മണരും എവിടെയും മക്കത്തായമാണ്. മക്കത്തായത്തിലാണ് മുസ്ലിങ്ങളും ബ്രാഹ്മണരും ഒരുപാട് ഉള്ളത്. പക്ഷെ എന്നാൽ കേരളത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ പോലും മരുമക്കത്തായമായിരുന്നു. കാരണം ഇവിടെയുള്ള ബാക്കിയുള്ളവർക്കൊക്കെ മരുമക്കത്തായി നിലനിൽക്കുന്നതുകൊണ്ട് ഇവിടെയുള്ള ബ്രാഹ്മണരും മുസ്ലിങ്ങളും മരുമക്കത്തായം തന്നെയായിരുന്നു പിന്തുടർന്നിരുന്നത്. അതിന് എന്താ അതിനെ ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് പയ്യന്നൂർ ഗ്രാമത്തിലെ നമ്പൂതിരിമാര് വടക്കേ മലബാറിലെ മാപ്പിളമാര് ഓക്കെ പയ്യന്നൂർ ഗ്രാമത്തിലെ നമ്പൂതിരിമാരും വടക്കേ മലബാറിലെ മാപ്പിളമാരും എന്ത് തുടരുന്നുണ്ട്, മരുമക്കത്തായം തന്നെ പിന്തുടരുന്നുണ്ട്. പിന്നെ ബഹുഭർത്തൃത്വമൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെയുള്ള പിന്നെ വരുന്നതാണ് കലകൾ. മറ്റു കലകളിൽ നിന്ന് നമ്മുടെ പിന്നെ കല എന്തുണ്ട്, കേരളത്തിലെ കലകളും നമ്മുടെ വാസ്തുശില്പത്തിൻ്റെയും ഒരു സ്വന്തം ശൈലി നമുക്ക് കേരളത്തിനായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഓരോന്നാണ് കഥകളി, ചാക്യാർകൂത്ത്, ഓട്ടം തുള്ളൽ, മോഹിനിയാട്ടം. അപ്പൊ ഇതൊക്കെ കേരളത്തിന്റെ സ്വതന്ത്രാന്തരീക്ഷത്തിൽ വികസിച്ചതാണ്. ഏതൊക്കെ? കഥകളി, ചാക്യാർ കൂത്ത്, ഓട്ടം തുള്ളൽ, മോഹിനിയാട്ടം. ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായി കേരളം ഉള്ളത് കൊണ്ടുള്ള നമ്മുടെ പിന്നെ കേരളത്തിന് വന്ന പ്രത്യേകതകളാണ് ഇതൊക്കെ. ഇനി അടുത്തതാണ്, അപ്പൊ ഒന്നും നമ്മൾ പറഞ്ഞു അല്ലെ, പിന്നെ വിദേശികളുടെ ആക്രമണം, അതുപോലെ മറ്റ് മതങ്ങളുടെ പിന്നെ ഇത് ഒന്നും നമ്മുടെ കേരളത്തിന് അധികമായിട്ട് വന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ആക്രമണങ്ങളും അല്ലാതെയുള്ള ഒരുപാട് ആക്രമണങ്ങൾ, സമുദ്രത്തിലൂടെ നടന്ന ആക്രമണങ്ങൾ, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഇത് നമ്മുടെ കേരളത്തിലും വന്നിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് അദ്വൈത മതസ്ഥാപകനായ ശങ്കരാചാര്യർ. അദ്വൈത മതസ്ഥാപകനായ ശങ്കരാചാര്യർ AD 9 അപ്പോൾ AD 9 വേദാന്ത പ്രചാരണാത്രം ഒരു ജൈത്രയാത്ര നടത്തിയിട്ടുണ്ട് കേരളത്തിലൂടെ. പക്ഷെ ഇതൊന്നും നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രതിബന്ധങ്ങൾക്ക് ഉണ്ടായിട്ടും ആ പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്നിട്ടാണ് എന്ത് ചെയ്തത്, അദ്വൈത സ്ഥാപകനായ ശങ്കരാചാര്യർ AD 9 ഒരു ജൈത്രയാത്ര നടത്തിയത്. അപ്പം ഇത് നമ്മൾ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അദ്വൈത മതസ്ഥാപകനാരാണ് ശങ്കരാചാര്യരാണ്. അദ്ദേഹം ഇവിടെ വേദാന്ത പ്രചാരണാത്രം നടത്തി ജൈത്രയാത്ര നടത്തിയത് AD 9 അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇതുപോലെ പറഞ്ഞത് പറഞ്ഞു ആക്രമണങ്ങളൊന്നും അധികമായിട്ട് ഈ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളോണ്ട് നമുക്ക് നടന്നിട്ടില്ല എന്ന്. പക്ഷേ പ്രാചീന കാലത്ത് തന്നെ നടന്ന ചില ആക്രമണങ്ങൾ നോക്കണം. പ്രാചീന കാലത്ത് ആരൊക്കെയാണ്? ചാലൂക്യരും രാഷ്ട്രകൂടരും പാണ്ഡ്യരും ചോളരും പല പ്രാവശ്യം കേരളത്തെ ആക്രമിച്ചിട്ടുണ്ട്. ആരൊക്കെയാണെന്നൊന്ന് ഓർത്തു വെച്ചേക്കുക. ചാലൂക്യര്, രാഷ്ട്രകൂടര്, പാണ്ഡ്യര്, ചോളര്, പിന്നെ അതിന് അനന്തരകാലത്താണ് വിജയനഗരത്തിലെയും മൈസൂരിന്റെയും ഭരണാധികാരികൾ കേരളത്തിലേക്ക് അക്രമാസക്തമായ പടയോട്ടം നടത്തിയത്. ഏതൊക്കെയാണ്? ചാലൂക്യര്, രാഷ്ട്രകൂടര്, പാണ്ഡ്യര്, ചോളര്, പിന്നെ വിജയനഗരത്തിലെ രാജാക്കന്മാര്, മൈസൂരിലെ രാജാക്കന്മാർ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. പിന്നെയുള്ളതാണ് വേണാട്ടിലെ രാജാവായ രവിവർമ്മ കുലശേഖരൻ. രവിവർമ്മ കുലശേഖരൻ 1299 മുതൽ 1314 വരെ എന്ന് ആണ് രവിവർമ്മ കുലശേഖരന്റെ കാലം. അപ്പൊ ഈ വേണാട് രാജാവായ രവിവർമ്മ കുലശേഖരൻ കാഞ്ചീപുരം വരെ ദിഗ്വിജയം നടത്തി. വേണാട് രാജാവായ രവിവർമ്മ കുലശേഖരൻ കാഞ്ചീപുരം വരെ ദിഗ്വിജയം നടത്തി. അതിനൊന്നും നമ്മുടെ ഭൂമിശാസ്ത്രപരമായ ഒന്നും പിന്നെ ഒരു ഒന്നിനെയും തടസ്സം നിർത്തിയിട്ടില്ല. ഓക്കെ, പിന്നെ പറഞ്ഞത് ദക്ഷിണ ഭാരത ചക്രവർത്തിയായ അഭിഷേകം ചെയ്തു അല്ലേ. ഈ രവിവർമ്മ കുലശേഖരൻ കാഞ്ചീപുരം വരെ ദിഗ്വിജയം നടത്തി അവിടുത്തെ ദക്ഷിണ ഭാരതത്തിന്റെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്തു. പിന്നെയുള്ളത് ഇത് നമ്മൾ അങ്ങോട്ട് നടത്തിയ ആക്രമണത്തിനൊരു ഉദാഹരണമാണ്. പിന്നെയുള്ളതാണ് തെക്കൻ കാനറയിലെ ബദിനോർ നായ്ക്കന്മാർ, അല്ലെങ്കിൽ ബദിനോർ നായ്ക്കന്മാരെ പറയുന്ന മറ്റൊരു പേരാണ് ഇക്കേരി നായ്ക്കന്മാർ. ഇക്കേരി നായ്ക്കന്മാർ 17ഉം 18ഉം നൂറ്റാണ്ടുകളിൽ കുറെ കാലം ഉത്തര കേരളത്തിലെ ഹോസ്ദുർഗ്, കാസർഗോഡ് പ്രദേശങ്ങളിൽ ആധിപത്യം പുലർത്തിയിരുന്നുണ്ടായിരുന്നു. ആരാണ്? തെക്കൻ കാനറയിലെ ബദിനോർ നായ്ക്കന്മാരാണ് നമ്മുടെ ഉത്തര കേരളത്തിലെ ഹോസ്ദുർഗ്, കാസർഗോഡ് പ്രദേശങ്ങളിൽ ആധിപത്യം പുലർത്തി. ഇതില് അതുകൊണ്ട്
ഈ ഹോസ്ദുർഗ് ബേക്കൽ കൽമാട് കുമ്പള എന്നീ ചരിത്ര പ്രസിദ്ധമായ കോട്ടകൾ അവരുടെ ഭരണത്തിന്റെ സ്മാരകങ്ങളായിട്ട് ഇപ്പോഴും ഉണ്ട്. അത് ഓരോന്നും ശ്രദ്ധിച്ചേക്കുക. ചാലൂക്യരെ, രാഷ്ട്രകൂടരെ, പാണ്ഡ്യരെ, ചോളരെ, ഇത് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്രമിച്ചവരാണ് ചാലൂക്യര്, രാഷ്ട്രകൂടര്, പാണ്ഡ്യര്, ചോളര്, പിന്നെ വിജയനഗരത്തിന്റെയും മൈസൂരിലെയും ഭരണാധികാരികൾ, പിന്നെ തെക്കൻ കാനറയിലെ ബദനോയ്ക്കർ നായ്ക്കന്മാര്, പിന്നെ അവർ എവിടെയൊക്കെയായിരുന്നു ഉത്തര കേരളത്തിലെ ഹോസ്ദുർഗ്, കാസർഗോഡ് പ്രദേശങ്ങളിൽ ആധിപത്യം പുലർത്തി. പക്ഷേ നമ്മൾ അങ്ങോട്ടേക്ക് നടത്തിയ ഒരു വേണാട് രാജാവായ രവിവർമ്മ കുലശേഖരങ്ങൾ കാഞ്ചീപുരം വരെ ദിഗ്വിജയം നടത്തി. അവര് പിന്നെ ദക്ഷിണ ഭാരതത്തിന്റെ ചക്രവർത്തിയായിട്ട് വരെ അഭിഷേകം ചെയ്തു. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടതാണ് ഹോസ്ദുർഗ്, ബേക്കൽ, കൽനാട്, കുമ്പള. ഈ മൂന്ന് ചരിത്ര പ്രസിദ്ധമായ കോട്ടകളിൽ പിന്നെ നമ്മുടെ ബദിനോർ നായ്ക്കന്മാരുടെ പിന്നെ ഭരണകാലത്തിൽ ഉണ്ടായിട്ടുള്ളത്, അതാണ് ചരിത്ര പ്രസിദ്ധ യാർജിച്ചത്, അവരുടെ കോട്ടകളായിരുന്നു. ഇനി നെക്സ്റ്റ് ആണ്, പിന്നെ നമുക്ക് ഒന്നുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് തമിഴ്നാട്, കർണാടക പ്രദേശങ്ങളായിട്ട് കേരളത്തിന്റെ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പരിണാമത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഭാഷയിൽ, അതൊന്ന് നോട്ട് ചെയ്തേക്കാം, കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ഭാഷയിൽ തമിഴും വടക്കേ അറ്റത്തെ ഭാഷയിൽ കന്നഡത്തിന്റെയും അതിപ്രസരം കാണാം. പിന്നെ ആചാരാനുഷ്ഠാനങ്ങളും വടക്കുള്ള കേരളീയരുടെ ആചാരാനുഷ്ഠാനങ്ങളെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടിന്റെയും കർണാടക ദേശത്തിന്റെയും പിന്നെ പ്രേരണയുടെ പാടുകൾ പതിഞ്ഞു കിടക്കുന്നു. പിന്നെ ചാലൂക്യരുടെ ക്ഷേത്ര നിർമ്മാണത്തിലും പ്രതിമ ശില്പത്തിലും പല്ലവ ചാലൂക്യ വിജയനഗര ശൈലികൾ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട് കിടക്കുന്നതിൽ തടസ്സം നിന്നിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടുള്ളതാണ്. പിന്നെ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിലും സമീപ പ്രദേശങ്ങളിലും തമിഴ്നാടിന്റെ സ്വാധീനം, പിന്നെ അതുപോലെ മധുര മീനാക്ഷി സമർപ്പിച്ച ഒട്ടേറെ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ മീനാക്ഷി ദേവിയിൽ നിന്നാണ് മീനച്ചിൽ താലൂക്കിന് ആ പേര്, നമുക്കറിയാം അല്ലെ. ഇടുക്കിയിലേക്ക് മീനച്ചിലാർ, മീനച്ചിൽ താലൂക്ക്, മീനച്ചിലാറ്, അതൊക്കെ മധുര മീനാക്ഷി ദേവിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ തമിഴ്നാടുമായിട്ടുള്ള നമ്മുടെ പിന്നെ സ്വാധീനമുണ്ട്. പിന്നെ കന്യാകുമാരി, തിരുനെൽവേലി, മധുര, കോയമ്പത്തൂര്, കുടക്, മൈസൂർ, തെക്കൻ കാനറ എന്നിങ്ങനെ അതിർത്തിയിലെ അയൽ ജില്ലകളുമായിട്ടുള്ള കേരളത്തിന്റെ ബന്ധം, ഇതെല്ലാം നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കേരളത്തിന്റെ ചരിത്രത്തിന്റെ വ്യാപ്തിയിൽ പെടുന്നുണ്ട്. അപ്പൊ അത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഇത്തരം നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതയിൽ നിന്ന് എക്സെപ്ഷണൽ കേസുകളാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് വായിച്ചാൽ മതി, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ പാകത്തിനായാ മതി. ഇനി അടുത്തതാണ് പർവ്വതങ്ങളും മലകളും. പർവ്വതങ്ങളും മലകളും പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് പറഞ്ഞത് സമുദ്രനിരപ്പിൽ നിന്ന് 3000 മുതൽ 8000 അധികം അടി വരെ ഉയർന്നു കിടക്കുന്ന പർവ്വത നിര. ഓക്കെ, സഹ്യപർവ്വതം. സഹ്യപർവ്വതം എത്രയാണ്? 3000 അടി മുതൽ 8000 അടിവരെ ഉയർന്നു നിൽക്കുന്നു. പിന്നെ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിലുള്ള ഈ പർവ്വത നിരയിലുള്ളതാണ് ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിലുള്ള ആനമുടി. ആനമുടിക്ക് 8841 അടി പൊക്കമുണ്ട്. ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിലുള്ള ആനമുടിയാണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി മുതൽ 8000 അടിവരെ ഉയർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞത് ഹിമാലയത്തിന്റെ തെക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗം ആനമുടിയാണ്. ഇന്ത്യയില് ഹിമാലയത്തിന്റെ തെക്ക് ഏറ്റവും ഉയർന്നു കിടക്കുന്ന ഭാഗം ആനമുടിയാണ്. പിന്നെ ഇത് നോക്കുക, അഗസ്ത്യ മുനിയുമായി ബന്ധപ്പെട്ട പർവ്വതമാണ് എന്ത്? അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 6132 അടി ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഓരോന്ന് ശ്രദ്ധിക്കുക. സഹ്യപർവ്വതത്തിനെ കുറിച്ച് പറഞ്ഞു, 3000 മുതൽ 8000 അടി ഉയർന്നു കിടക്കുന്നു. ഈ സഹ്യപർവ്വതത്തിലുള്ളതാണ് ഇടുക്കി ജില്ലയിലെ ആനമുടി, അത് 8841 അടി പൊക്കം. പിന്നെ അഗസ്ത്യാർകൂടം, അഗസ്ത്യ മുനിയിലെ ഏറ്റവും ഇതായിട്ട് പറഞ്ഞാൽ അഗസ്ത്യാർകൂടം 6132 അടി. പിന്നെ ഒന്ന് നോക്കുക, ഇന്ത്യൻ ഹിമാലയത്തിന്റെ തെക്ക് ഏറ്റവും ഉയർന്നു കിടക്കുന്ന ഭാഗമാണ് ആനമുടി. ഇത്രയും പോയിന്റുകളാണ് ഇതിലുള്ളത്. ഇനി അടുത്തതാണ് മലകള് കൊടുമുടികളും കൂടാതെ, പിന്നെ മലകളും കൊടുമുടികളും കൂടെ മലകളാണ്. പിന്നെ ഇതില് പറയുന്നത് ഏഴുമല, അങ്ങനെ
പിന്നെ എന്താ പറയാ നമ്മുടെ വടക്കേ മലബാറിൽ കണ്ണൂരിൽ ഏതാനും നാഴികയിലുള്ള ഏഴിമല നമ്മുടെ പിന്നെ ചരിത്രത്തിന് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഏഴിമല. പിന്നെ അവിടെ എന്തായിരുന്നു, വടക്കേ മലബാറിൽ കണ്ണൂരിൽ നിന്ന് ഏതാനും നാഴിക വടക്ക് മാറി കടൽക്കരയിൽ ശ്രദ്ധാർഹമാം ഒറ്റപ്പെട്ട് കടലിലേക്ക് ഉന്തി നിൽക്കുന്നതാണ് ഏഴിമല. ആ ഒരു സെന്റൻസ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. വടക്കേ മലബാറിൽ കണ്ണൂരിൽ നിന്ന് ഏതാനും നാഴിക വടക്ക് മാറി കടൽക്കരയിൽ ശ്രദ്ധാർഹമാം വിധം ഒറ്റപ്പെട്ട് കടലിലേക്ക് ഉന്തി നിൽക്കുന്നതാണ് ഏഴിമല. ഇത് എന്ന് പറയുന്നത് ക്രിസ്തു ഏഴിമല എന്ന് പറയുന്നത് ക്രിസ്തു വർഷത്തിന്റെ ആദി ശതകങ്ങളിൽ അഭിവൃദ്ധി നേടിയ ഒരു രാജസ്ഥാനത്തിന്റെ ആസ്ഥാനം, ഒരു രാജസ്ഥാനത്തിന്റെ ആസ്ഥാനമായിരുന്നു ഏഴിമല. നമുക്കത് അറിയാവുന്നതാണ് അല്ലെ, മൂഷിക രാജവംശത്തിനെ കുറിച്ച് അതിന്റെ ഏഴിമല എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ വേറെ ഒന്നാണ് പിന്നെ തലശ്ശേരി താലൂക്കിലെ പുരളിമല. അത് പറയുന്നു തലശ്ശേരി താലൂക്കിലെ പുരളിമല പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെയാണ്. തലശ്ശേരി താലൂക്കിലെ പുരളിമല ബ്രിട്ടീഷ് കാലത്തെ പഴശ്ശി വിപ്ലവത്തിൽ വിധി നിർണയിക്കുന്ന പങ്ക് വഹിക്കുന്നുണ്ടായി. പിന്നെ രാജസ്ഥാന്റെ ചരിത്രത്തില് ആരവല്ലി മലകൾക്കുള്ള പ്രാധാന്യം, അതും കൂടെ ഒന്നോർത്തു വെക്കുക. ആരവല്ലി മലകൾക്കുള്ള പ്രാധാന്യം, രാജസ്ഥാന്റെ ചരിത്രത്തിൽ ആരവല്ലി മലകൾക്കുള്ള പ്രാധാന്യം പോലെ തന്നെ കേരള ചരിത്രത്തില് പുരളിമലയ്ക്ക് പ്രാധാന്യമുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, രണ്ട് മലകളാണ് ഇതിൽ പറഞ്ഞത്. ഒന്ന് ഏഴിമല, ഏഴിമല ക്രിസ്തു വർഷത്തിന്റെ ആദ്യ ശതകങ്ങളിൽ അഭിവൃദ്ധി നേടിയ ഒരു രാജസ്ഥാന്റെ ഒരു രാജസ്ഥാനത്തിന്റെ ആസ്ഥാനമായിരുന്നു. അത് നിലനിൽക്കുന്നത് വടക്കേ മലബാറിൽ കണ്ണൂരിൽ നിന്ന് ഏതാനും നാഴിക വടക്ക് മാറി കടൽക്കരയിൽ ശ്രദ്ധാർഹമാം വിധം ഒറ്റപ്പെട്ട് കടലിനോട് ഉന്തി നിൽക്കുന്നതാണ് ഏഴിമല എന്ന് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് തലശ്ശേരി താലൂക്കിലെ പുരളിമല ബ്രിട്ടീഷ് കാലത്തെ പഴശ്ശി വിപ്ലവത്തിൽ വിധി നിർണയിക്കുന്ന പങ്കുവഹിക്കുകയുണ്ടായി. രാജസ്ഥാനി ചരിത്രത്തിൽ ആരവല്ലി മലകൾക്കുള്ള പ്രാധാന്യം കേരള ചരിത്രത്തിൽ പുരളിമലയ്ക്കുമുണ്ട്. ഇനി അടുത്തത് പറഞ്ഞത് നമ്മുടെ ഈ പിന്നെ തീർത്ഥാടന കേന്ദ്രങ്ങൾ, കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങള് മലകളുടെയും മുകളിലോ അല്ലെങ്കിൽ താഴ്വാരങ്ങളിലോ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ പിന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. വടക്കേ വയനാട് ജില്ലയിലെ തിരുനെല്ലി ക്ഷേത്രം, വടക്കേ വയനാട് ജില്ലയിലെ പിന്നെ താലൂക്കിലെ തിരുനെല്ലി ക്ഷേത്രം. പിന്നെ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ബ്രഹ്മഗിരി കൊടുമുടിയുടെ താഴ്വരയിൽ. 5276 അടി ഉയരമുള്ള ബ്രഹ്മഗിരി കൊടുമുടിയുടെ താഴ്വരയിലാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പറയുന്നതാണ് പീരുമേട് താലൂക്കിൽ 3790 അടി പൊക്കമുള്ള ശബരിമല, ശബരിമലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വിഖ്യാതമായ ശാസ്ത്രാം ക്ഷേത്രം. അത് നമുക്കറിയാം അല്ലെ, ശബരിമല, പിന്നെ തിരുനെല്ലി ക്ഷേത്രം. പിന്നെയുള്ളതാണ് ആലുവ താലൂക്കില് മലയാറ്റൂർ മലയുടെ അടിയിലുള്ള സെന്റ് തോമസ് പള്ളി എവിടെയാണ്, ആലുവ താലൂക്കിലെ മലയാറ്റൂർ മലയുടെ തീരത്ത് അടി മുടിയുടെ അടിയിലുള്ള സെന്റ് തോമസ് പള്ളി. ഇത്രയും പിന്നെ എന്താ പറയാ തീർത്ഥാടന കേന്ദ്രങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഏതൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വയനാട്ടിലെ തിരുനെല്ലി പിന്നെ താലൂക്കിലെ തിരുനെല്ലി ക്ഷേത്രം, അത് ബ്രഹ്മഗിരി കൊടുമുടിയുടെ താഴ്വരയില്. പിന്നെ പീരുമേട് താലൂക്കിലെ ശബരിമലയിലെ സ്ഥിതി ചെയ്യുന്ന ശാസ്താം ക്ഷേത്രം. പിന്നെ ആലുവ താലൂക്കിലെ മലയാറ്റൂർ മലയുടെ മുടിയിലുള്ള സെന്റ് തോമസ് പള്ളി. ഇത്രയും ഇതൊരു ക്രിസ്തീയ ക്ഷേത്രം. അതൊക്കെ ഒരുപാട് പ്രാധാന്യമർഹിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. പിന്നെ പറയുന്നത് നമ്മുടെ സമുദ്രത്തിൻ്റെതാണ്. ഇനി അടുത്തതാണ് മലമ്പാതകൾ. മലമ്പാതകൾ പറയുന്നത് രണ്ട് ചുരത്തിനും പറഞ്ഞതാണ് പാലക്കാട് ചുരം. ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. 20 മൈൽ വീതിയുള്ള പാലക്കാട് ചുരമാണ് ചുരങ്ങളിൽ ഏറ്റവും വലുത്.
അപ്പൊ ഇതിലൊരു സെന്റൻസ് ശ്രദ്ധിക്കുക. ഈ പിളർപ്പുണ്ടാക്കിയത് പ്രകൃതിയുടെ ഒരു ശക്തിയായാലും ശരി, അദൃശ്യമായ ഒരു മഹാപ്രളയം ആർത്തിരമ്പി വലത്തോട്ടും ഇടത്തോട്ടും അടിച്ചെറിഞ്ഞാൽ എന്ന പോലെ ഇവിടെ മലകൾ പിന്നോക്കം തെറിച്ച് കൂമ്പാരം കൂടി നിൽക്കുന്നു. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ, നല്ലൊരു സെന്റൻസ് ആണ്. പിന്നെയുള്ളത് നോക്കാം, രാക്ഷസീയ പ്രഭാവമാർന്ന നീലഗിരി മല, ആനമല. പിന്നെ നമ്മുടെ ചുരങ്ങൾ, ഒന്ന് പാലക്കാട് ചുരം പറഞ്ഞു, അതുപോലെ ഞാൻ പറയുന്നതാണ്, രാക്ഷസീയ പ്രഭാവമാർന്ന നീലഗിരി മലകളും ആനമലകളും അനേകായിരം അടി നീളത്തിൽ ഒരു ഇരു പാർശ്വങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ ഈ പഴുതിലൂടെ പിന്നെ കോയമ്പത്തൂരിന്റെ ദാഹാർത്ഥമായ സമതലങ്ങളിലേക്ക് കുളിർക്കാറ്റ് എത്തി നിൽക്കുന്നതാണ്. അപ്പൊ ഇതിങ്ങനെ അദ്ദേഹം പിന്നെ സാഹിത്യപരമായി പറഞ്ഞത് നമ്മുടെ പാലക്കാട് ചുരം എങ്ങോട്ടേക്കാ പോകുന്നത്, നമ്മൾ ഏതൊക്കെ പിന്നെ നീലഗിരിയും മലകളുടെയും ആനമുടി മലകളുടെയും ഇടയിലൂടെ കോയമ്പത്തൂരേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത്. പിന്നെ ഈ ചുരത്തിലൂടെ എന്തൊക്കെയുണ്ട്, റോഡും തീവണ്ടി പാതകളും കേരളത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത പറയുന്നതാണ് നമ്മുടെ ബാക്കിയുള്ള ചുരങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ആ നമുക്ക് ഏതൊക്കെയാണെന്ന്, പാലക്കാട് ചുരത്തിന് പുറകെ പുറമേയുള്ളതാണ് കേരളത്തെ കുടകുമായി ബന്ധിപ്പിക്കുന്ന പേരമ്പാടി ചുരം. കേരളത്തെ കുടകുമായി ബന്ധിപ്പിക്കുന്നതാണ് പേരമ്പാടി ചുരം. പിന്നെ വയനാട്ടിൽ നിന്ന് മൈസൂരിലേക്ക് തുറന്നു കിടക്കുന്ന താമരശ്ശേരി ചുരം, പെരിയ ചുരം. ഇതുവാ താമരശ്ശേരി ചുരം നമുക്ക് അങ്ങനെ ആയിരുന്നില്ല അല്ലെ, നമുക്ക് ചോദിക്കുന്നത് കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ താമരശ്ശേരിയെയും വയനാടിനെയും ബന്ധിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ താമരശ്ശേരിയെയും അല്ലെങ്കിൽ കോഴിക്കോടിനെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്നത് എന്നും ചോദിക്കാറുണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്, പാലക്കാട് ചുരത്തിന് പുറമെ പറഞ്ഞതാണ് കേരളത്തിലെ കുടകുമായി ബന്ധിപ്പിക്കുന്ന പേരമ്പാടി ചുരം, പിന്നെ വയനാട്ടിൽ നിന്ന് മൈസൂരിലേക്ക് തുറന്നു കിടക്കുന്ന താമരശ്ശേരി ചുരവും പെരിയ ചുരവും. പിന്നെ എന്നുള്ളത്, ഇതൊക്കെ വെളിയിൽ നിന്നുള്ള ആക്രമണങ്ങൾക്ക് മാർഗമായി തീർന്നിട്ടുണ്ട്. പിന്നെ ഇത് നോക്കുക, മധുര ജില്ലയിലെ ബോഡി നായ്ക്കന്നൂരുമായി ഇടുക്കി ജില്ലയിലെ പർവ്വതനിരകളെ ബന്ധപ്പെടുത്തുന്ന ബോഡി നായ്ക്കന്നൂർ പാത. മധുര ജില്ലയിലെ ബോഡി നായ്ക്കന്നൂരുമായി ഇടുക്കി ജില്ലയിലെ പർവ്വതനിരകളെ ബന്ധപ്പെടുന്ന ബോഡി നായ്ക്കന്നൂർ പാത. പിന്നെ പഴയ കാലത്ത് പാണ്ഡിയും തൊടുപുഴ പിന്നെ പഴയ കാലത്ത് പാണ്ഡിയും തൊടുപുഴയും തമ്മിൽ കച്ചവടം നടത്തിപ്പോയിരുന്ന കമ്പം പാത. തിരുനെൽവേലിയിലേക്കുള്ള ട്രങ്ക് റോഡ് കടന്നു പോകുന്ന ആര്യങ്കാവ് പാത, അതാണ് പ്രധാനപ്പെട്ട പാതകൾ. പിന്നെ ഉള്ളത് ആരുവാമൊഴിപ്പാത, പിന്നെ തിരുവനന്തപുരം തിരുനെൽവേലി റോഡ് ഇതുവഴിയാണ് പോകുന്നത്. ആരുവാമൊഴിപ്പാതയിലൂടെയാണ് തിരുവനന്തപുരം തിരുനെൽവേലി റോഡുകൾ പോകുന്നത്. ഇതിലൂടെയാണ് പലപ്പോഴും പഴയകാലത്ത് തമിഴ് നാട്ടുരാജാക്കന്മാർ തെക്കൻ തിരുവിതാംകൂറിനെ ആക്രമിക്കാറുണ്ടായിരുന്നത്. അപ്പൊ ഇതിന് ഇത് ആരുവാമൊഴിപ്പാത എന്ന് പറയുന്നത് ഇന്നത്തെ തിരുവിതാംകൂറിന് വെളിയിലാണെങ്കിലും, എന്താണ് തിരുവനന്തപുരത്തല്ല ആരുവാമൊഴിപ്പാത ഉള്ളതെങ്കിലും ഇതിന് ദക്ഷിണ കേരളത്തിന്റെ സൈനിക ചരിത്രത്തിൽ ഗണ്യമായ പങ്കുണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് പാലക്കാട് ചുരം നമ്മൾ പറഞ്ഞു, പാലക്കാടും പിന്നെ കോയമ്പത്തൂരും തമ്മിൽ ബന്ധിക്കപ്പെടുന്നുണ്ട്. പിന്നെ പറഞ്ഞതാണ് കേരളത്തിനെ കുടകുമായി ബന്ധിപ്പിക്കപ്പെടുന്ന പേരമ്പാടി ചുരം, പിന്നെ വയനാട്ടിൽ നിന്ന് മൈസൂരിലേക്ക് തുറന്നു കിടക്കുന്ന താമരശ്ശേരി ചുരം, പെരിയ ചുരം. പിന്നെ പറയുന്നതാണ് മധുര ജില്ലയിലെ ബോഡി നായ്ക്കന്നൂരിലുമായി ഇടുക്കി ജില്ലയിലെ പർവ്വതനിരകളെ ബന്ധപ്പെടുത്തുന്ന ബോഡി നായ്ക്കന്നൂർ പാത. പിന്നെ പഴയകാലത്ത് പാണ്ഡിയും തൊടുപുഴയും തമ്മിൽ കച്ചവടം നടത്തിപ്പോകുന്ന കമ്പം പാത. തിരുനെൽവേലിയിലെ ട്രങ്ക് റോഡ് കടന്നു പോകുന്ന ആര്യങ്കാവ് പാത എന്നിവയാണ് തിരുവിതാംകൂർ ഭാഗത്തെ പ്രധാനപ്പെട്ട പാതകൾ. പിന്നെ ആരുവാമൊഴിപ്പാത എന്നാണ് ഒന്നാണ് മറ്റൊന്ന്, അതെന്താണ്, തിരുവനന്തപുരം നെയ്വേലി റോഡാണ് ഇതുവഴി കടന്നു പോകുന്നത്, ആരുവാമൊഴിപ്പാത. ഇനി നെക്സ്റ്റ് ആണ് കടൽത്തീരം. കടൽത്തീരം എന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിൽ നിന്നുള്ള വ്യാപാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിനാണ് നമ്മുടെ സമുദ്രതീരത്തിന്റെ ഓരോന്നും വളരെയധികം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് നോക്കുക, വിദേശങ്ങളുമായി ഒരു വാണിജ്യപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ പുലർത്തിപ്പോന്ന ഇവിടുത്തെ പഴയ തുറമുഖങ്ങളാണ് ഏതൊക്കെ, മുസരിസ്, തിണ്ടിസ്, ബറേക്ക, നെൽക്കിണ്ട. അത് ഒന്ന്
ഓർത്ത് വെച്ചിരിക്കുക. വിദേശങ്ങളുമായിട്ട് വാണിജ്യപരമായും സാംസ്കാരികപരമായും ബന്ധങ്ങൾ പുലർത്തിപ്പോന്ന ഇവിടുത്തെ പഴയ തുറമുകളിൽ ഒന്നാണ് മുസിരിസ്, തിണ്ടിസ്, ബറേക്ക, നിൽക്കിണ്ട. അടുത്തതാണ് നമ്മൾ പറയുന്നത് കൊല്ലവും കോഴിക്കോടും കൊച്ചിയും പിന്നെ അതില് സമുദ്രം, കൊല്ലം, കോഴിക്കോട്, കൊച്ചി. പിന്നെ അതിൽ പറഞ്ഞതാണ് വാസ്കോഡ ഗാമ. അത് എങ്ങനെ വന്നു? വാസ്കോഡ ഗാമ 1498 കോഴിക്കോട് വന്നിറങ്ങിയത് മുതൽ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ എന്നീ യൂറോപ്യൻ നാവികശക്തികളുടെ കയ്യേറ്റങ്ങളാൽ കേരളത്തെ നിർത്തിക്കൊടുത്ത് വിശാലമായ കടൽ നീണ്ടുകിടക്കുന്ന കടൽ തീരവുമാണ് കേരളത്തിന്. 1498 വാസ്കോഡ ഗാമേനെ ഒന്ന് ഓർത്തിച്ചേക്കുക. പിന്നെ അഞ്ചുതെങ്ങ്, തങ്കശ്ശേരി, പള്ളിപ്പുറം, തലശ്ശേരി, കണ്ണൂർ എന്നിവിടങ്ങളിൽ കാണുന്ന യൂറോപ്യൻ കോട്ടകളുടെ നഷ്ടാവശിഷ്ടങ്ങൾ ഇന്ന് ഈ വൈദേശിക ആക്രമണങ്ങളുടെ കഥകൾ പറയുന്നുണ്ട്. ആ ഒരു ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അഞ്ചുതെങ്ങ്, തങ്കശ്ശേരി, പള്ളിപ്പുറം, തലശ്ശേരി, കണ്ണൂരിലുള്ള കോട്ടകൾ. പിന്നെ ഇത് പറഞ്ഞു നോക്കാം. ക്രിസ്തുമതവും ഇസ്ലാം മതം സമുദ്രത്തിലൂടെയാണ് കേരളത്തിലെത്തിയത്. വിദേശപരമായ ബന്ധങ്ങൾ, വാണിജ്യപരമായ ബന്ധങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് മതപരമായിട്ട് ക്രിസ്തുമതം ഇസ്ലാം മതം സമുദ്രത്തിലൂടെയാണ് കേരളത്തിലെത്തിയത്. പിന്നെ കിഴക്ക് സഹ്യാദ്രി കെട്ടിയ കോട്ടയാൽ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് ഒറ്റപ്പെട്ടു കിടക്കുന്ന കേരളത്തിന് ആ വഴിക്ക് നഷ്ടപ്പെട്ടതും അതിലധികം വിപുലമായ വിദേശ ബന്ധങ്ങളോട് പടിഞ്ഞാറൻ സമുദ്രതീരം സമ്പാദിച്ചു കൊടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ സമുദ്രതീരത്തിന് കേരള ചരിത്രത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് നദികൾ. നദികൾ ആകെ 44 നദികൾ, അതിൽ 41 പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്നുണ്ട്. കിഴക്കോട്ട് ഒഴുകുന്ന 3 എണ്ണമാണ് കാവേരിയുടെ പോഷക നദികളായിട്ടുള്ളത്. അതിൽ 4 എണ്ണം മാത്രമേ എന്തുള്ളൂ 100 മൈലിന് അധികം നീളമുള്ളത്. 4 എണ്ണമുള്ളത്, അത് ഭാരതപ്പുഴ, പെരിയാറ്, പമ്പ, ചാലിയാറ്. അത് 4, 3 ഭാരതപ്പുഴയും പെരിയാറും പമ്പയും ചാലിയാറും. നമ്മളൊന്ന് നോക്കുക, നമ്മൾ സാധാരണ പെരിയാറാണ് പഠിക്കുന്നത് അല്ലെ, ഏറ്റവും വലിയ. പിന്നെ അതുപോലെ കേരളത്തിന്റെ ജീവരേഖയായിട്ടൊക്കെ നമ്മൾ പറയുന്നത് പെരിയാറിനെയാണ്. അപ്പൊ ഇതിലെ പിന്നെ എന്താ വാല്യൂസ് പഠിക്കരുത് എന്ന് പറയാൻ കാരണം നോക്കുക, ഇവിടുത്തെ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഭാരതപ്പുഴയാണ് ഏറ്റവും വലുതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മുടെ PSC ആൻസേഴ്സും ഇതുമായിട്ട് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പറയുന്നത് 40 മൈലിനാണ് താരതമ്യം, ബാക്കിയുള്ളതെല്ലാം ഈ 4 എണ്ണം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം 100 മൈലിന് താഴെയുള്ളവയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നദികളുടെ തീരത്തുള്ള നദികൾ 44 നദികൾ, അതിൽ 3 എണ്ണം 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. പിന്നെ കാവേരിയുടെ പോഷക നദിയായിട്ടുള്ള 3 എണ്ണം എന്ത് കിഴക്കോട്ടേക്ക് ഒഴുകുന്നുണ്ട്. അതിൽ 4 എണ്ണത്തിന് മാത്രമേ 100 മൈലിന് മുകളിൽ നീളമുള്ളൂ. അത് ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, ചാലിയാർ എന്നുള്ളതാണ്. അതുപോലെ ഈ കേരളീയ സംസ്കാരത്തിലും ചരിത്രത്തിലും നിഴലിച്ചു കിടക്കുന്ന നദികളാണ് ഇതിൽ പിന്നെ പറയുന്നത്. അതിൽ 18-ാം ശതകത്തിന്റെ ഉത്തരാർദ്ധം വരെ കോഴിക്കോട് സാമൂതിരിപ്പാടിന്റെ അധ്യക്ഷതകളിൽ നടന്നു പോകുന്ന മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിലാണ്. 18-ാം ശതകത്തില് ഉത്തരാർദ്ധം വരെ കോഴിക്കോട് സാമൂതിരിപ്പാടിന്റെ അധ്യക്ഷതയിൽ നടന്നു പോകുന്ന മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിലാണ് ചേരാറുണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞതാണ് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നീ ദേശീയ നേതാക്കന്മാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ കേരളത്തിൽ നിക്ഷേപിച്ചതും ഇവിടെയാണ്. ഇവിടെ നമ്മുടെ തിരുനായ ഭാരതപ്പുഴയുടെ ഭാരതപ്പുഴയിലാണ്. ഏതൊക്കെ? ജവഹർലാൽ, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി. പിന്നെ പെരിയാറിന്റെ തീരത്താണ് ശങ്കരാചാര്യരുടെ ജന്മദേശമായ കാലടി പെരിയാറിന്റെ തീരത്താണ്. മഹാനായ മിക്ക നാമവുമായി ബന്ധപ്പെട്ട കഥകളിലും ഐതിഹ്യങ്ങളും പെരിയാർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പെരിയാറുമായി ബന്ധപ്പെട്ടതാണ് ശങ്കരാചാര്യർ. അപ്പം പിന്നെ വർഷം തോറും കുംഭമാസത്തിൽ സുപ്രസിദ്ധമായ ശിവരാത്രി മഹോത്സവം കൊണ്ടാടുന്ന ആലുവയും ഈ നദിയുടെ തീരത്തുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ആലുവ പെരിയാറിന്റെ തീരത്താണ്, അവിടെയാണ് ശിവരാത്രി മഹോത്സവം കൊണ്ടാടുന്നത്. പിന്നെ പറഞ്ഞതാണ് പമ്പയുടെ തീരത്തുള്ള മതപരമായ പ്രധാനമർഹിക്കുന്നതാണ് ആറന്മുള, ചെങ്ങന്നൂര്, മരാമൺ, എടത്വ എന്നീ സ്ഥലങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മൾ നദികളെ കുറിച്ച് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പറഞ്ഞത് പിന്നെ മാമാങ്കം, ഭാരതപ്പുഴയുടെ തീരത്ത് നടത്തുന്ന മാമാങ്കം, അത് തിരുനാവായ. പിന്നെ
നമ്മുടെ ദേശീയ നേതാക്കളായ ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, മഹാത്മാഗാന്ധി എന്നിവരുടെ ഭൗതികാവശിഷ്ടങ്ങളുള്ള പിന്നെ നിക്ഷേപിച്ചതും പിന്നെ എന്താണ് ഭാരതപ്പുഴയിലാണ്. പിന്നെ പെരിയാറിന്റെ തീരത്തുള്ള ശങ്കരാചാര്യരുടെ ജന്മദേശമായ കാലടി, പിന്നെ കുംഭമാസത്തില് നടത്താറുള്ള ശിവരാത്രി മഹോത്സവം കൊണ്ടാടുന്ന ആലുവ പെരിയാറിന്റെ തീരത്താണ്. പിന്നെ ഉള്ളതാണ് പമ്പയുടെ തീരത്തുള്ള മതപരമായ വളരെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ആറന്മുള, ചെങ്ങന്നൂർ, മാരാമൺ, എടത്വ എന്നീ സ്ഥലങ്ങൾ. ഇനി നെക്സ്റ്റ് വണ് പറഞ്ഞിരിക്കുന്നത് 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം. അപ്പൊ ഈ 1343 പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം കൊടുങ്ങല്ലൂരിലെ അഴിമുഖം നികന്നു പോകുന്നു. കൊടുങ്ങല്ലൂർ അഴിമുഖം നികന്നു പോകുന്നു, വാണിജ്യ കാര്യങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാതായി. പിന്നെ കൊടുങ്ങല്ലൂരിന്റെ നാശത്തോടുകൂടി കൊച്ചി തുറമുഖം തെളിഞ്ഞു വന്നു. ഓക്കെ, കൊടുങ്ങല്ലൂര് 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം പിന്നെ എന്താവുന്നു, പെരിയാറിലെ വെള്ളപ്പൊക്കം കൊടുങ്ങല്ലൂർ അഴിമുഖം നിന്ന് പോയി. പിന്നെ എന്ത് ചെയ്തു, അതിൽ നിന്ന് നമ്മുടെ കൊച്ചി തുറമുഖം ഉയർന്നു വന്നു. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ ഒരു അതാണ് ഒരു വലിയൊരു തുറമുഖമായിട്ട് വന്നത്. ഈ 1341 വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ടാണ് വൈപ്പ് ദ്വീപ് ഉണ്ടായതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 1341 മുതൽ ആരംഭിക്കുന്നതാണ് പുതുവൈപ്പ് സംവത്സരം. പുതുവൈപ്പ് സംവത്സരം ആരംഭിക്കുന്നത് 1341 മുതലാണ്. അപ്പൊ ഈ അത് പെരിയാറിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ടാണ് വൈപ്പ് ദ്വീപ് ഉണ്ടായതും പിന്നെ കൊച്ചി തുറമുഖം ഉണ്ടായതും. പിന്നെ പറയുന്നുണ്ട് 1789 ടിപ്പുവിന്റെ പിന്നെ പടയോട്ടം നിർത്തിപ്പോയെന്നത് പെരിയാറിലെ രണ്ടാമത്തെ വെള്ളപ്പൊക്കത്തിന്റെ കാലത്തായിരുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് മലമ്പുഴ, പീച്ചി, പെരിയാർ വാലി മുതലായവ ഇന്ന് വലിയ ജലസേചന പദ്ധതികൾ. മലമ്പുഴ, പീച്ചി, പെരിയാർ വാലി. പിന്നെ എന്ന് പറയുന്നത് കേരളത്തിലെ നദികളെ ജലവൈദ്യുത ശക്തിയുടെ ഉൽപാദനത്തിൽ സമൃദ്ധമാക്കിയതാണ് നമ്മുടെ മഴ. ഒരു അത്യാവശ്യം വാർഷിക വർഷാനുപാതം നന്നായിട്ട് ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് പിന്നെ ജലവൈദ്യുത ശക്തിയുടെ ഉൽപാദനത്തിൽ നടന്നിട്ടുണ്ട്. പിന്നെ പള്ളിവാസൽ, ചെങ്കുളം, പെരിങ്ങൽകുത്ത്, ശബരിഗിരി എന്നീ ജലവൈദ്യുത പദ്ധതികളുടെ കാര്യം നമുക്ക് പറയാം. പള്ളിവാസല്, ചെങ്കളം, പെരിങ്ങൽകുത്ത്, ശബരിഗിരി അങ്ങനെയുള്ളത് പറയുന്നുണ്ട്. അതൊക്കെ നമ്മള് പിന്നെ അല്ലാതെ നമ്മൾ ക്ലാസ് എടുക്കും കേട്ടോ ഇതൊക്കെ. പിന്നെ പുനലൂർ, ഏലൂർ, കല്ലായി, വളപട്ടണം എന്നീ വ്യവസായ കേന്ദ്രങ്ങൾ നദീര തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. പുനലൂര്, ഏലൂര്, കല്ലായി, വളപട്ടണം. ഇതിൽ ഒന്ന് മാത്രം, ഇത്രയും പറഞ്ഞതിൽ ഒന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി, 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം. അത് അതുവഴി എന്ത് ചെയ്തു, കൊച്ചി തുറമുഖം പിന്നെ കൊടുങ്ങല്ലൂർ അഴിമുഖം പോയി, അതിന് പകരം കൊച്ചി ഉയർന്നു വന്നു. പിന്നെ വൈപ്പിൻ ദ്വീപും ഉയർന്നു വന്നു. വൈപ്പിൻ ദ്വീപ് ഉയർന്നു വന്നത് കൊണ്ട് തന്നെ 1341 മുതലാണ് പുതുവൈപ്പ് സംവത്സരം ആരംഭിക്കുന്നത്, 1341 മുതൽ. പിന്നെ 1789 ടിപ്പുവിന്റെ പടയോട്ടത്തില് പിന്നെ അത് നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം പെരിയാറിലെ രണ്ടാമത്തെ വെള്ളപ്പൊക്കമായിരുന്നു. ഇനി അടുത്തതാണ് കായലുകൾ. കായലുകൾ പിന്നെ പറഞ്ഞിരിക്കുന്ന കായലുകൾ ഇതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പട, കൽനാട്, കുമ്പള, കൽനാട്, ബേക്കൽ, കവ്വായി തുടങ്ങിയവയാണ് ഉത്തര കേരളത്തിലെ കായലുകൾ പറഞ്ഞത്. കുമ്പള, കൽനാട്, ബേക്കൽ, കവ്വായി. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് വേമ്പനാട്ട് കായൽ. ആലപ്പുഴ തൊട്ട് കൊച്ചി വരെ 52 മൈൽ നീളത്തിൽ കിടക്കുന്ന വേമ്പനാട്ട് കായലിനാണ് കേരളത്തിലെ കായലുകളിൽ ഒന്നാം സ്ഥാനം. ആലപ്പുഴ തൊട്ട് കൊച്ചി വരെ 52 മൈൽ നീളത്തിൽ കിടക്കുന്ന വേമ്പനാട്ട് കായലിനാണ് കേരളത്തിലെ കായലുകളിൽ ഒന്നാം സ്ഥാനം. പിന്നെ 79 ചതുരശ്ര മൈലാണ് ഇതിന്റെ വിസ്തീർണം പറഞ്ഞത്. പിന്നെ ഇതിന്റെ തീരത്താണ് വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് വൈക്കം ക്ഷേത്രം പറഞ്ഞത്. വൈക്കം ക്ഷേത്രം വേമ്പനാട്ട് കായലിന്റെ തീരത്താണ്. ഇത് എങ്ങനെയാണ് വേമ്പനാട്ട് കായലിന് വേമ്പനാട്ട് കായൽ എന്ന് പേര് വന്നതെന്ന് വെച്ചാൽ ഏടി 1100 വടക്കൻകൂറെന്നും തെക്കൻകൂറെന്നും രണ്ടായി പിരിഞ്ഞ വെമ്പൊലി നാട് എന്ന പുരാതന രാജ്യവുമായി ബന്ധപ്പെട്ടാണ് വേമ്പനാട്ട് കായലിന് ആ പേരുണ്ടായത്. പിന്നെ കായംകുളം കായലും അഷ്ടമുടി കായലും ദക്ഷിണ കേരളത്തിലെ വലിയ കായലുകളാണ്.
പിന്നെ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഒരേയൊരു ശുദ്ധജല തടാകം. മൂന്ന് വശവും ഉയർന്ന കുന്നുകളുള്ള ഈ കായലിന്റെ ഒരു വശത്ത് മൺചിറയാണ്. 1.44 ചതുരശ്ര മൈൽ വിസ്തൃതിയുണ്ട് ഈ ശുദ്ധജല തടാകത്തിന്. പിന്നെ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ഐതിഹ്യമുള്ള ഒരു ശാസ്ത്രം ക്ഷേത്രം ഈ കായലിന്റെ തീരത്തുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് കൂടുതലായിട്ട് ഈ കായലുകളെ കുറിച്ചുള്ളതിൽ നമുക്ക് പഠിക്കാനുള്ളത് കുമ്പള, കൽനാട്, ബേക്കൽ, കവ്വായി തുടങ്ങിയവയാണ് ഉത്തര കേരളത്തിലെ കായൽ. പിന്നെ ആലപ്പുഴ മുതൽ കൊച്ചി വരെ, ആലപ്പുഴ തൊട്ട് കൊച്ചി വരെ നീളത്തിൽ കിടക്കുന്ന വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ കായലുകളിൽ ഒന്നാം സ്ഥാനമുള്ളത്. പിന്നെ 79 ഇത് ഉണ്ടായത് 1000 ഈ വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് വൈക്കം ക്ഷേത്രമുള്ളത്. ഈ വേമ്പനാട്ട് കായലിന് വേമ്പനാട്ട് കായൽ എന്ന പേര് വന്നത് AD 1100 വടക്കും കൂർന്നും തെക്കും കൂർന്നും രണ്ടായി പിരിഞ്ഞ വെമ്പൊലിനാട് എന്ന പുരാതന രാജ്യവുമായി ബന്ധപ്പെട്ടാണ് വേമ്പനാട്ട് കായലിന് ആ പേരുണ്ടായത്. പിന്നെ പറഞ്ഞതാണ് കായംകുളം കായലും അഷ്ടമുടി കായലും. പിന്നെ ഉള്ളതാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഒരേ ഒരു ശുദ്ധജല തടാകം. ഇതിന്റെ മൂന്ന് വശവും ഉയർന്ന കുന്നുകളുള്ള ഒരു കായലുണ്ട്. അതിന്റെ ഒരു വശത്ത് മൺചിറയാണുള്ളത്. 1.44 ചതുരശ്ര മൈൽ വിസ്തൃതി ഉണ്ട് ഈ ശുദ്ധജല തടാകത്തിന്. ഇതിന് വിശ്രുതമായ ഒരു ശാസ്താം ക്ഷേത്രം ഇതിന്റെ തീരത്തുണ്ട്. ഇനി അടുത്തതാണ് പിന്നെ കായലുകൾ ചിലയിടത്ത് അഴിമുഖങ്ങൾ, അഴിമുഖങ്ങൾ സമുദ്രവുമായി ചേരുന്നു. കായലുകൾ ചില അഴിമുഖങ്ങൾ മുഖേന, അഴികൾ മുഖേന സമുദ്രമായി ചേരുന്നു. അതിൽ അഴികളാണ് അഴീക്കൽ, വളപട്ടണത്തിലെ അഴീക്കൽ, ചേറ്റുവ, കൊടുങ്ങല്ലൂർ, കൊച്ചി, നീണ്ടകര തുടങ്ങിയവയാണ് കേരളത്തിലെ അഴികൾ. ചേറ്റുവ, കൊടുങ്ങല്ലൂർ, കൊച്ചി, നീണ്ടകര, അഴീക്കൽ എന്നീ അഴികളാണ് കേരളത്തിലെ അഴികൾ. ഇനി അടുത്തതാണ് കാലാവസ്ഥ. കാലാവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ഹൈറേഞ്ചിലെ കാലാവസ്ഥ തണുപ്പാർന്ന ഒരു ഉന്മേഷം തരുന്ന ഒരു കാലാവസ്ഥയാണ് ഹൈറേഞ്ചില്. എന്നാൽ സമതലങ്ങളിൽ ചൂടും നീരാവിയും കലർന്നതാണ്. ഇവിടെയുള്ള ശരാശരി താപനില 90 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇത് ഗ്രീഷ്മകാലത്ത് കഠിനമായ ചൂടായിരിക്കും ഇവിടെ ഉണ്ടാവുക. പിന്നെ വാർഷിക വർഷാനുപാതം വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് കേരളത്തിന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നും മഴ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഏറ്റവും കൂടുതൽ വാർഷിക വർഷാനുപാതം കേരളത്തിനുള്ളത്. കേരളത്തിന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നും മഴ കിട്ടുന്നുണ്ട്. പിന്നെ മെയ് ഒടുക്കമോ ജൂൺ തുടക്കത്തിലോ ആരംഭിച്ച് സെപ്റ്റംബർ അവസാനിക്കുന്നു ആദ്യത്തേത്. ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് എന്ന് പറയുന്നത് മെയ് ഒടുക്കമോ ജൂൺ തുടക്കത്തിലോ ആരംഭിച്ച് സെപ്റ്റംബറിൽ അവസാനിക്കുന്നു. എന്നാൽ രണ്ടാമത്തേതായിട്ട് പറഞ്ഞിരിക്കുന്ന വടക്ക് കിഴക്കൻ മൺസൂണ് ഒക്ടോബറിൽ തുടങ്ങി ഡിസംബർ അവസാനം വരെ നീണ്ടു നിൽക്കുന്നു. അപ്പൊ ഇത് ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള സമതലത്തിന്റെ ശരാശരി താപനില എന്ന് പറയുന്നത് 90 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതില്ലെങ്കിലും പിന്നെ എന്ത് വഴിയാണ് കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്ന് മഴ കിട്ടുന്നുണ്ട്. അതിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മെയ് ഒടുക്കമോ ജൂൺ തുടക്കത്തിൽ ആരംഭിച്ച് സെപ്റ്റംബറിൽ അവസാനിക്കുന്നു. പിന്നെ വടക്ക് കിഴക്കൻ മൺസൂണ് ഒക്ടോബറിൽ തുടങ്ങി ഡിസംബർ അവസാനം വരെ നീണ്ടു നിൽക്കുന്നു. ഇനി അടുത്തതാണ് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിച്ചിട്ടുള്ളതാണ് ഹിപ്പാലസ്. ഹിപ്പാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AD 45 ഈജിപ്ഷ്യൻ നാവികനായ ഹിപ്പാലസ് ചരിത്രത്തിൽ ഒരു പുതിയ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ ഗതി കണ്ടുപിടിച്ചതാരാണ് ഹിപ്പാലസ് ആണ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചതാരാണ് ഹിപ്പാലസ് ആണ്. പേർഷ്യൻ ഉൾക്കടലിൽ നിന്ന് മുസിരിസിലേക്ക്, മുസിരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അല്ലെ കൊടുങ്ങല്ലൂര്, പേർഷ്യൻ ഉൾക്കടലിൽ നിന്ന് മുസിരിസിലേക്കുള്ള നേരിട്ടുള്ള സമുദ്ര സഞ്ചാരം സാധ്യമാക്കിയെന്നത് ഹിപ്പാലസ് ആണ്. ഓക്കെ, പേർഷ്യൻ ഉൾക്കടലിൽ നിന്ന് മുസിരിസിലേക്കുള്ള സമുദ്ര സഞ്ചാരം സാധ്യമാക്കിയത് ഹിപ്പാലസ് ആണ്. അത് ഏതിന്റെ സഹായത്തോടെയാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാലത്തിന്റെ ഗതി കണ്ടുപിടിച്ചിട്ടായിരുന്നു അദ്ദേഹം ഈ ഒരു മുസിരിസിലേക്ക്, പേർഷ്യയിൽ നിന്ന് മുസിരിസിലേക്ക് വരാനുള്ള വഴി കണ്ടുപിടിച്ചത്. അപ്പോൾ അതാണ് അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഹിപ്പാലസ് ഇത് എന്ന് പറയുന്നത്, ഹിപ്പാലസ് കാറ്റുകൾ എന്ന് നമ്മൾ പറയാൻ കാരണം തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ ഗതി കണ്ടുപിടിച്ചത് കൊണ്ടാണ്. പിന്നെ
ഇത്രയാണ് പിന്നെ ഇതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ മഴ, പിന്നെ അല്ല പക്ഷിമൃഗാദികൾ, ഇതൊന്ന് ഓർത്തേശിക്കുക. വിദൂര രാജ്യങ്ങളിലേക്കുള്ള പ്രാചീന കേരളത്തിന്റെ കയറ്റുമതികൾ ആനകൾക്കും മയിലുകൾക്കും, പക്ഷിമൃഗാദികൾ ആനകൾ മയിലുകൾ കുരങ്ങുകൾക്കും മുഖ്യ സ്ഥാനമുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ആനകൾക്കും മയിലുകൾക്കും കുരങ്ങനുകൾക്കും. പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ വിദേശീയരെ ആകർഷിച്ചു. പിന്നെ കുരുമുളക്, ഏലം, കറുവാപ്പട്ട, ചുക്ക്, ഏതൊക്കെയാണ് കയറ്റുമതി ചെയ്യപ്പെട്ട സാധനങ്ങളാണ് കുരുമുളക്, ഏലം, കറുവാപ്പട്ട, ചുക്ക് മുതലായ പ്രാചീന കേരളം ഏഷ്യയിലെയും യൂറോപ്പിലെയും രാജ്യങ്ങളെ കയറ്റുമതി ചെയ്തു. പിന്നെ കേരളത്തിലെ കുരുമുളകിന് കറുത്ത പൊന്ന് ഉണ്ടായിരുന്ന പ്രിയമാണ്. എന്ത് കറുത്ത പൊന്ന്? കുരുമുളകിനുള്ള പ്രിയമാണ് പോർട്ടുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങിയ യൂറോപ്യൻ ശക്തികൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം കേരള കുരുമുളകിനുള്ള പിന്നെ ഇഷ്ടം, പ്രിയം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ പിന്നെ തേക്കിന്റെ തടിയിൽ അസുലഭമായ ചിലതരം തടികൾ കേരളത്തിന്റെ വനങ്ങളിൽ ധാരാളമായുണ്ട്. അതിന് ഒരു ഉദാഹരണമായിട്ട് തേക്കിൻ തടികൾ നമുക്ക് വിറ്റ് നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടു എന്ന് പിന്നെ ഉള്ള തെളിവുകളായിട്ട് നമുക്ക് കിട്ടിയത് ക്രിസ്തു വർഷാരംഭം വരണം ഒരു കേരളത്തിലെ തേക്ക് വിദേശം ഇതാണ്. ഊർ നഗരങ്ങളിലെ നഷ്ടാവശിഷ്ടങ്ങളിൽ നിന്നും കണ്ടെടുത്ത തേക്കിൻ തടി. അപ്പോൾ തേക്കിൻ തടി അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു, ഇവിടുന്ന് കയറ്റുമതി ചെയ്തിരുന്നു എന്ന് പിന്നെ മനസ്സിലാക്കിയതിനുള്ള തെളിവുകളാണ് ഊർ നഗരത്തിലെ നഷ്ടാവശിഷ്ടങ്ങളിൽ കണ്ടെടുത്തപ്പെട്ട തേക്കിൻ തടി. പിന്നെ വരുന്നതാണ് ട്രഫാൾ യുദ്ധത്തിൽ പങ്കെടുക്കുകയും നെൽസന് വിജയം നേടിക്കൊടുക്കുകയും ചെയ്ത കപ്പലുകളുടെ നിർമ്മാണത്തിൽ കേരളീയ വനങ്ങളിൽ ഒന്നാന്തരം തേക്കിൻ തടികൾ ഉപയോഗിച്ചിരുന്നു. ട്രഫാൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന നെൽസന് വിജയം നേടിക്കൊടുത്തത് ഏതാണ്? പിന്നെ കപ്പലുകളിൽ നേടിക്കൊടുത്ത കപ്പലുകളിൽ നമ്മുടെ തേക്കിൻ തടികൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ ധാതു നിക്ഷേപത്തിലെ കേരളം, കേരളത്തിലെ ധാതു നിക്ഷേപത്തിന്റെ സമ്പന്നമായ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ, അതായത് BC 4 ശതകത്തില് ഭാരതത്തിൽ മുത്തു വിളയുന്ന സമുദ്രങ്ങളിലൊന്നായി ചൂർണി എന്ന് പറയുമ്പോൾ പെരിയാറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതും ചോദിക്കാം, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്നത് എവിടെയായിരുന്നു, അല്ല ഏത് സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിന് നൽകപ്പെട്ട പേര്? ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചൂർണി പെരിയാറിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ എന്ത് വെച്ചിട്ടാണ് പറയുന്നത്? ഭാരതത്തിൽ മുത്ത് വിളയുന്ന സ്ഥലങ്ങളിലൊന്നായിട്ടാണ് ചൂർണിയെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പുരാതന റോമകർ സ്വർണം പകരം കൊടുത്ത് കേരളത്തിൽ നിന്ന് മുത്തുകളും രത്നങ്ങളും വാങ്ങിയിരുന്നു. റോമക്കാരായിരുന്നു അത്. പിന്നെ ഇൽമനേറ്റ്, സമൃദ്ധമായ ഇൽമനേറ്റ് നിക്ഷേപമുള്ള കടൽ തീരം കേരളത്തിന്റെ ഭൂപടത്തിൽ സമരതന്ത്ര പ്രാധാന്യത്തിന്റെ പദവി നേടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ആണ് കാളിദാസിന്റെ രഘുവംശത്തിലും രാജേന്ദ്ര ചോളന്റെ തിരുവങ്ങാട് ശാസ്ത്രങ്ങളിലും ഏത് ഐതിഹ്യത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരശുരാമൻ മഴു എറിഞ്ഞിട്ടാണ് നമ്മുടെ കേരളം പിന്നുണ്ടായത് എന്നൊരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം ഈ പുസ്തകത്തിൽ മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത് ആവശ്യമില്ല. പക്ഷെ ആ ഐതിഹ്യം പറഞ്ഞ പുസ്തകങ്ങളെ കുറിച്ച് ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഉണ്ടാക്കി. കാളിദാസന്റെ രഘുവംശത്തില് പിന്നെ രാജേന്ദ്ര ചോളന്റെ തിരുവാലങ്ങാട് ശാസ്ത്രങ്ങളിലും ഈ ഐതിഹ്യത്തെ കുറിച്ചിട്ടുള്ള സൂചനകളുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ തലമുറകളിലും പകർന്നിട്ടാണ് അവസാനം കേരളോൽപത്തി എന്ന മലയാള കൃതിയിലും ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പരശുരാമന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞത് നമ്മുടെ പിന്നെ ശ്രീധരൻ സാറിന്റെ അഭിപ്രായത്തിലാണെങ്കിൽ ബ്രാഹ്മണാധിപത്യത്തിന്റെ സിദ്ധാന്തം എന്നതിന്റെ പ്രചാരം നൽകാനാണ് ഇങ്ങനെ ഒരു കഥ ഉണ്ടായത്, ഐതിഹ്യം ഉണ്ടായത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കാളിദാസത്തിന്റെ രഘുവംശത്തിലും രാജേന്ദ്ര ചോളന്റെ തിരുവലങ്ങാട് ശാസ്ത്രങ്ങളിലും ഈ ഐതിഹ്യത്തിനെ കുറിച്ചുണ്ട്. പിന്നെ കേരളാൽപത്തിയിലും അതുണ്ട്. പിന്നെ പറഞ്ഞത് നമ്മുടെ കേരളം, പിന്നെ മലബാർ എന്നീ പേരുകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. പിന്നെ അതിൽ നമുക്ക് ഇത് പറയാം, കേരളം ചേരം എന്ന പദം, കേരളം ചേരം എന്നീ പേരുകളിൽ അത് രണ്ടും എന്താ പര്യായ പദങ്ങളായിട്ട് പ്രാചീന ഗ്രന്ഥകാരങ്ങളെല്ലാം പിന്നെ പ്രാചീന ഗ്രന്ഥങ്ങളിലും സംസ്കൃത സാഹിത്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേരളം ചേരം എന്ന് പറയുന്ന ഒരു പേരിൽ. പിന്നെ ചിലർ കേര തെങ്ങ് എന്ന് വിശേഷിപ്പിച്ചിട്ട് അങ്ങനെയാണ് കേരളം ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരം എന്നത് ചേരത്തിന്റെ കർണാടകോച്ചാരണമാണ് എന്നാണ് ഗുണ്ടർക്ക് അറിയപ്പെട്ടത് അഭിപ്രായപ്പെട്ടത്. ഓക്കെ,
ചേരത്തിന്റെ കർണാടകോച്ചാരണം എന്നാണ് ഗുണ്ടർട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓകർണത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള രാജ്യത്തിന് ആദ്യമുണ്ടായിരുന്ന ചേരം എന്ന പേര് പിന്നീട് കേരളം എന്ന് ആണ് മാറിയതെന്നാണ് ഗുണ്ടർട്ട് പറഞ്ഞത്. ഗോകർണത്തിനും കന്യാകുമാരിയിലും ഇടയിലുള്ള രാജ്യത്തിന് ആദ്യമുണ്ടായിരുന്ന ചേരം എന്ന പേര് പിന്നീട് കേരളമായി മാറിയിരുന്നു. തമിഴില് ചാരൽ എന്ന പദത്തിന് അർത്ഥം മലഞ്ചെരിവ് എന്നാണ്. അതുകൊണ്ട് തന്നെ മലഞ്ചെരിവ് എന്നുള്ളത് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ചേരല് ചാരൽ എന്ന ഇതിന് ചേരൽ എന്ന ഒരു മാറിയതാണ് എന്ന് പറയുന്നുണ്ട്. മലപ്രദേശം എന്നും ആ ഒരു ഇത് മലകളുടെ ആധിക്യത്തില് ഈ പ്രാധാന്യം കൊടുത്തതാണ് ചേരൽ എന്ന് പറയുന്നത്. പിന്നെ കേരളം എന്ന ചാരിൽ നിന്ന് വരുന്നത് ഒരു വളഞ്ഞ വഴിയാണ്. പിന്നീടാണ് പറഞ്ഞതാണെന്ന് ചാരൽ എന്ന സൂച ചേറ് ചെളി അളം ഒന്ന് ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ കർണാടകത്തിൽ നിന്ന് കേരം എന്നതിന് ചേരൽ അങ്ങനെ ചേരം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു പിന്നെ തമിഴ്നാടിന്റെ ചാരൽ എന്ന് പറയുന്നത് മലമ്പ്രദേശം അതിന് ചേരൽ എന്നാക്കിയിട്ടാണ് നമ്മുടെ കേരളത്തിന് മലമ്പ്രദേശം എന്നതിന്റെ പേരിൽ വന്നതാണ്. അല്ല, മൂന്നാമത്തെ ഒരു ഇത് പറഞ്ഞതാണ് ചാരൽ എന്നതിന് ചേറ് അഥവാ ചെളി എന്നും അളത്തിന് സ്ഥലം ചേരളം, അപ്പൊ ചാരൽ എന്നതിന് ചതുപ്പ് സ്ഥലം എന്ന ഒരു പേര് വഴി വന്നതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് അത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളൊന്നും അല്ല. പിന്നെ പറഞ്ഞതാണ് മലബാർ. മലബാർ എന്നതിനെ നമ്മള് പിന്നെ പറഞ്ഞത് കേരളം കോസ്മോസ് ഇൻഡിക്ക പ്ലൂസ്തസിന്റെ കാലം തൊട്ടേ കേരളത്തെ മലെ എന്ന് അറബി നാവികർ അറബികൾ വിളിച്ചതാണ് മലബാർ, മലയബാർ എന്നുള്ളത്. മലകളുടെ നാട് എന്നതാണ് മലനാട് എന്ന വാക്ക് അനുസ്മരിക്കുന്ന മലബാർ. പിന്നെ ഏതൊക്കെയാണ് മല ബാർ എന്നീ രണ്ട് ശബ്ദങ്ങൾ ചേർന്നുണ്ടായതാ മലബാർ. ബാർ എന്നത് രാജ്യം എന്നതും എന്ന ബാർ എന്ന പേർഷ്യൻ പദം ഭൂഖണ്ഡം എന്നർത്ഥമാകുന്നതും ഉണ്ട്. ബാറിന് രാജ്യം അല്ലെങ്കിൽ ഭൂഖണ്ഡം എന്നൊക്കെയുള്ള ഒരു അർത്ഥം വരുന്ന രീതിയിലാണ് മലബാർ, മലകളുടെ രാജ്യം എന്ന രീതിയിലും പറയുന്നുണ്ട്. പിന്നെ മലവാരം എന്നൊക്കെ ഇതിന്റെ പിന്നെ ഇതായിട്ട് അവർ പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഇതിവിടെയൊന്നും നമുക്ക് അധികം ഇമ്പോർട്ടൻ്റ് ഇല്ല. ചിലപ്പോൾ ചോദിച്ചാലും മതി, ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലെത്തി വായിക്കാനേ ഉള്ളൂ. പക്ഷെ ഇവിടെ നിന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാനുള്ള ചാൻസ് കാണുന്നില്ല. ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ അടുത്ത ഒരു ചാപ്റ്റർ വരുന്നത് നമ്മുടെ സഞ്ചാരികളും ഇവരെ കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണ്. അത് കുറച്ചൊരു ബോറിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പ്രാചീന കേരളത്തിലെ ചരിത്രം നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് എല്ലാത്തിനും കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിലേക്ക് വന്ന യൂറോപ്യന്മാരുടെ ആഗമനത്തിലേക്ക് പോവാം. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ആയതുകൊണ്ട് മാത്രം എടുത്തതാണ്. പിന്നെ അടുത്തൊരു സഞ്ചാരികളുടെ പാർട്ടും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോർച്ചുഗീസുകാരിലേക്കും പിന്നെ വേണാട് രാജാക്കന്മാർ മാർത്താണ്ഡവർമ്മ പിന്നെ ഡച്ചുകാരുടെ ഇത് അങ്ങോട്ടേക്കുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്ലാസ്. സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ഓൾ. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.